നമ്മൾ വീണ്ടും ഒരു കോവിഡ് കാലത്തിലേക്ക് പോവുകയാണോ? മാസ്ക് ഇട്ട് അകലം പാലിച്ച് ലോക്ക്ഡൗൺ ചെയ്ത് നമ്മൾ അതിജീവിച്ച കോവിഡ് വീണ്ടും സ്വൈര ജീവിതത്തിന് ഭീഷണിയായി വരികയാണോ? ആഗോള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ചൈനയിൽ കോവിഡ് കണക്കുകൾ കുതിക്കുകയാണെന്ന വാദവും ഉയരുന്നു. ഇന്ത്യയും ജാഗ്രതയുടെ കാലത്തിലേക്ക് പോവുകയാണ്. നിലവിലെ കോവിഡ് ഭീതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത് ചൈനയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കാട്ടിക്കൊണ്ടാണ്. പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ചൈനയുടെ അവകാശവാദങ്ങളെല്ലാം പൊളിയുകയാണ്. നിയന്ത്രണങ്ങളിൽ വന്ന ഇളവ് കോവിഡ് അതിവ്യാപനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ശ്മശാനങ്ങൾ നിറഞ്ഞു കവിയുകയാണ്. ദിവസേന എത്തുന്നത് 200-ൽ അധികം മൃതദേഹങ്ങൾ. ആശുപത്രികളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ചികിത്സിക്കാൻ സൗകര്യമില്ല. മെഡിക്കൽ ഓക്സിജൻ പേരിനു പോലുമില്ല. ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക കണക്കുകളിൽ 2000 കേസുകൾ മാത്രമേയുള്ളൂ. സോഷ്യൽ മീഡിയയിലെ പല ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്യിക്കുന്നുമുണ്ട്. 3 വർഷത്തോളം നിലവിലുണ്ടായിരുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ മാസമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ചൈനയിൽ പിൻവലിക്കുന്നത്. സീറോ കോവിഡ് പോളിസിയിൽ നിന്ന് മാറി കോവിഡിനൊപ്പം ജീവിക്കുക എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ഈ തീരുമാനം. ചൈനീസ് ജനസംഖ്യയുടെ 60% വരുന്ന 3 മാസത്തിനുള്ളിൽ കോവിഡ് പിടിപെടുമെന്ന് ആരോഗ്യ വിദഗ്ധൻ എറിക് ഫീഗൽഡിംഗ് മുന്നറിയിപ്പ് നൽകുന്നു. ചൈനയിലെ ഇപ്പോൾ കാണുന്ന കോവിഡ് വ്യാപനത്തിന് വാക്സിനേഷനിൽ വന്ന വീഴ്ചകളും ഒരു പ്രധാന കാരണമാണ്. ഇനി ഇന്ത്യയിലേക്ക് വരാം. ചൈനയിൽ ഇപ്പോൾ പടരുന്ന ഒമൈക്രോൺ ഉപവകഭേദം BF7 ഗുജറാത്തിലും ഒഡീഷയിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വൈറസ് വകഭേദം ആദ്യമായാണ് ഇന്ത്യയിലെത്തുന്നതെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. ഈ വർഷം ജനുവരിയിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും BF7 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്റിബോഡിയുള്ള ആളുകളിലും ഈ വകഭേദം പടരുമെന്നതാണ് ആശങ്ക. എന്നാൽ ഇന്ത്യയുടെ വാക്സിന്റെ ഗുണമേന്മയും കോവിഡ് വ്യാപനം വന്നുപോയതുകൊണ്ടുണ്ടായ ആർജിത പ്രതിരോധവും നമുക്ക് ഗുണമാകുമെന്ന വിലയിരുത്തലുമുണ്ട്. വിദേശ രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് രാജ്യം കോവിഡ് ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ്. വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ വീണ്ടും തുടങ്ങാൻ തീരുമാനമായി. ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന നീതി ആയോഗിലെയും ICMR വിദഗ്ധരുടെ യോഗം സ്ഥിതിഗതി അവലോകനം ചെയ്തു. ഏത് സ്ഥിതിഗതിയും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനെത്തിയ എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. കോവിഡ് ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും ജാഗ്രത ശക്തമാക്കണമെന്നും മന്ത്രി യോഗശേഷം ട്വീറ്റ് ചെയ്തു. മറ്റു രോഗങ്ങൾ ഉള്ളവരും പ്രായമായവരും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ VK പോൾ മുന്നറിയിപ്പ് നൽകുന്നു. നോ നീഡ് ഫോർ പാനിക്, ബട്ട് വി ഹാവ് ടു ബി ടേക്കിംഗ് അബണ്ടന്റ് പ്രിക്കോഷൻ. ഹമേ കെയർഫുൾ റഹനാ ഹോഗാ, ഓർ ഉസ് കെയർഫുൾനെസ് മേ സബ്സെ മഹത്വപൂർണ ജോ ബാത് ആതി ഹൈ ദ സ്ട്രാറ്റജി, സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി വോ ആതി ഹൈ ജോ ഹമാരാ സർവൈലൻസ് സിസ്റ്റം ഹൈ. സംസ്ഥാനവും കേന്ദ്ര നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ കോവിഡ് ജാഗ്രതയിലേക്ക് നീങ്ങുകയാണ്. കോവിഡിന്റെ കാര്യത്തിൽ ഒരു പുതിയ സാഹചര്യം വന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിച്ചു വരുന്നതാണ് ആ സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തുള്ളൊരു പ്രത്യേകത, ഇവിടെ കോവിഡ് കേസുകൾ വളരെ കുറവാണ്. എങ്കിലും കോവിഡ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം സ്വയം ശ്രദ്ധിക്കുന്ന നിലയുണ്ടാവും. കേന്ദ്ര സർക്കാരിൻ്റെതായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിലെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് കോവിഡ് കേസുകളിൽ ഒരു വർധനവ് നിലവിലില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.